Hi friends, pudiyoru video ilekku ellavarkkum swagatham. Innathe ente recipe nalloru mulagitta meen kariyude recipe aanu. Appo nalla kodambulli okke cherthu vechittulla nalloru tasty aayittulla oru meen kari aanu. Appo namukku nere video ilekku pogam. Video ilekku pogunnathinu munpayittu aadyam thanne ee oru video ishtapettal onnu like cheyyuka. Iduvare subscribe cheyyathayanu kaanunnathengil onnu subscribe cheyyuka. മീൻ കറി വെക്കാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ മൂപ്പിച്ച് വെച്ചിട്ട് നമ്മൾ മീൻ കറി വെക്കാനെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ട് മീൻ കറി വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് എന്നാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കുക വലിയുള്ളി വെച്ചിട്ട് നമ്മൾ കറി വെക്കുന്നതിനേക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി വെച്ചിട്ട് മീൻ കറി വെക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നടുക കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ 2 തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ കൂടെ തന്നെയാണ് ഞാൻ പൊടികളും കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചട്ടിയിലേക്ക് പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുമ്പോൾ ചട്ടിയുടെ ചൂട് കാരണം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനും അതേപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് മീൻ കറിയിൽ ചേർക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും നല്ല നന്നായിട്ടൊന്നിങ്ങനെ ഞെമ്മണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും അതേപോലെ തന്നെ മീൻ കറിയിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതേപോലെ തക്കാളിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും നമ്മൾ തക്കാളിയിൽ ഈ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഞെണ്ടിയെടുത്ത് ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിങ്ങനെയാണ് ഇനി ഇതൊന്ന് നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാല അടുക്കി പിടിക്കുകയും അതേപോലെ സ്മെല്ല് മാറിയൊന്നും ചെയ്യൂല അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ മസാല ഒന്ന് ഈ ചട്ടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു 4 കുടമ്പുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുടമ്പുള്ളി സോക്ക് ചെയ്യാൻ വെക്കുന്ന ആദ്യത്തെ വെള്ളം എടുത്തിട്ട് ഞാൻ ഫിഷ് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ടിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കുടമ്പുള്ളിയുടെ വെള്ളത്തിലിട്ട് വെച്ചത് ഇപ്പോൾ കുടമ്പുള്ളിയുടെ ഫസ്റ്റ് വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ട് കേകി എടുക്കുകയാണെങ്കിൽ ഫിഷിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ടിപ്പാണ് പിന്നെ നമ്മൾ കുടമ്പുളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുടമ്പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യത്തെ വെള്ളം നമ്മൾ ഒഴിവാക്കണം അത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഒഴിക്കാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ വെള്ളത്തിൽ വേണം ഇതേപോലെ സോക്ക് ചെയ്തിടാൻ അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുടമ്പുളി വെള്ളത്തോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര കറി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഫിഷ് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് ഒന്നും കൂടി കുറുകിക്കോളും
നമ്മൾ മീൻ കറിയിൽ മീൻ ചേർത്ത് ഒന്ന് തിളച്ചാൽ മതി. അന്നപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ആക്കാം. പിന്നെ ബാക്കിയൊക്കെ ആ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോൾ അധികം നേരം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.